ജീനിയസ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ടി പി ലിങ്കിൻ്റെ വൈഫൈ അഡാപ്റ്ററാണ്. എങ്ങനെ നമുക്കിത് ഈ ക്യാബിനിലേക്ക് ഫിക്സ് ചെയ്യാം എന്നാണ് ഈ വീഡിയോ തുടങ്ങി കാണിച്ചുതരുന്നത്. അതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടാതെ തന്നെ ചാനൽ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഈ ക്യാബിനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ടി പി ലിങ്കിൻ്റെ വയർലെസ് അഡാപ്റ്റർ ക്യാബിനിലേക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. യെസ്, 3 Mbps വൈഫൈ, അഡ്വാൻസ് സെക്യൂരിറ്റി, ലോ പ്രൊഫൈൽ ബാർക്ക്. സ്ലിം ക്യാബിനറ്റ് ആയാലും വലിയ ക്യാബിനറ്റ് ആയാലും നമുക്ക് ഈ വൈഫൈ അഡാപ്റ്റർ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടി പി ലിങ്കിൻ്റെ സോഫ്റ്റ്വെയർ സിഡിയും കിട്ടുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഫിക്സ് ചെയ്യാമെന്നും എല്ലാം ഈ ഗൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ലോ കേസ്. ഇതാണ് നമ്മുടെ ടി പി ലിങ്കിൻ്റെ വൈഫൈ അഡാപ്റ്റർ. നിങ്ങളുടെ കേസ് സ്ലിം കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഫിക്സ് ചെയ്യാം. ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട്, അത് റിമൂവ് ചെയ്തതിന് ശേഷം ഇതഴിക്കുക, എന്നിട്ട് ഇത് ഫിക്സ് ചെയ്യാം നിങ്ങൾക്ക്. അങ്ങനെ സ്ലിം കേസിൽ ഇത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴെനിക്കിതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് രണ്ട് ആൻറ്റീന ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ ക്യാബിനിലേക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഇത് ചെറിയ പിന്നാണ്. അപ്പോൾ ഈ ചെറിയ പോർട്ടിലാണ് നമ്മൾക്ക് ഫിക്സ് ചെയ്യേണ്ടത്. അതിനു മുമ്പായി ക്യാബിനറ്റിൻ്റെ സൈഡിൽ ഇതിനോട് മാച്ചാവുന്ന ഗ്രില്ല് നമുക്ക് ബ്രോക്കൺ ചെയ്തെടുക്കണം. ഇപ്പോഴതങ്ങ് പൊട്ടിച്ചേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അത് ഒടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതങ്ങ് ഫിക്സ് ചെയ്തേക്കാം. നമ്മളിത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഈ രണ്ട് ആൻറ്റീന ഇവിടെ ഫിക്സ് ചെയ്യണം. രണ്ട് ആൻറ്റീനകളും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, ഇനി സി ഡി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ സി ഡി ഇട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും കൂടി നോക്കാം.
ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ തന്നെ ഈ ചാനൽ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതൊരിക്കും ദിസ് ഇസ് ലൈൻ ഫ്രാൻസ്.